ഇപ്പോഴത്തെ വൈറലായ സ്ക്വിഡ് ഗെയിമിലെ ഡാൽഗോണ കാൻഡി നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? വളരെ എളുപ്പത്തിൽ രണ്ടേ രണ്ട് ചേരുവകൾ മാത്രം ചേർത്തിട്ട് നമുക്ക് ഈ കാൻഡി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ആദ്യം ഈ കാൻഡി സെറ്റ് ചെയ്യാനുള്ള സർഫസ് ഒന്ന് റെഡിയാക്കണം. ഒന്നുകിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള കിച്ചൺ കൗണ്ടർ ടോപ്പ് നമുക്ക് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പർ എടുക്കാം, അതിൽ കുറച്ച് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. ഞാനിപ്പോൾ കിച്ചൺ കൗണ്ടർ ടോപ്പാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ സർഫസിൽ കുറച്ച് ഓയിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ഇത് റെഡിയാക്കി ഒന്ന് വയ്ക്കാം. അതേപോലെ നമുക്ക് കുറച്ച് കുക്കി കട്ടേഴ്സിന് ആവശ്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഷേപ്പിലുള്ള കുക്കി കട്ടർ ഉണ്ടെങ്കിലും അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക് കുക്കി കട്ടേഴ്സായിരുന്നു, അപ്പോൾ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കാൻഡി ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് ഉരുകി ഒന്ന് കാരമലൈസ് ചെയ്ത് നമുക്ക് കിട്ടണം. ഈ കാരമലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ഡാർക്ക് ബ്രൗൺ കളറൊന്നും ആകരുത് കേട്ടോ. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പാൻ ഇതുപോലെ ഒന്ന് പൊക്കി പിടിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കഴിയുമ്പോൾ ഈ കാരമലൊക്കെ നല്ല ഫ്രോത്തി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യാതെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സർഫസിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് ഒരു സ്ക്വയർ ഒന്ന് വെച്ച് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, കുട്ടികൾക്കൊക്കെ ലോലിപ്പോപ്പ് പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിന് ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കി കട്ടർ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് നമ്മളിതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് അതിൽ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ കാൻഡി ഒരുപാട് ഹാർഡാവുന്നതിന് മുൻപായിട്ട് ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ഡാൽഗോണ കാൻഡിയുടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറും അതുപോലെ നല്ല ഗ്ലേസിംഗ് ഒക്കെ ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കാൻഡിയും തയ്യാറാക്കി എടുക്കാനുണ്ട്. നമുക്ക് എത്രത്തോളം കാൻഡി വേണോ അത്രയും നമുക്ക് തയ്യാറാക്കാം കേട്ടോ. ഈ സെയിം പ്രൊസീജിയറിൽ നമ്മൾ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ സ്ക്യൂർ വെച്ച് കൊടുക്കാം. എന്നിട്ട് കുക്കി കട്ടർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ തനി ചൂട് ഒന്ന് ഒതുങ്ങിയതിന് ശേഷം മാത്രമേ ഈ കുക്കി കട്ടർ ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. ഒന്നുകിൽ നമുക്ക് ഈ കാൻഡി അതേപോലെ നമുക്ക് കഴിച്ച് എൻജോയ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്വിഡ് ഗെയിമിൽ കാണുന്നത് പോലെ ചലഞ്ച് നമുക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ചലഞ്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഈ ചലഞ്ച് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂത്ത്പിക്ക് അല്ലെങ്കിൽ ഒരു പിന്നി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കുത്തി ആ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. അതായത് ഇത് പൊട്ടാതെ ആ ഒരു ഷേപ്പ് മാത്രമായിട്ട് കാൻഡി നമുക്ക് കിട്ടണം. അതാണ് ഈ ചലഞ്ച് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ടൂത്ത്പിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷേ നല്ല അസലായിട്ട് ഞാൻ ഫെയിലായിട്ടോ. എൻ്റെ കാൻഡിയൊക്കെ നല്ല അസലായിട്ട് ഇതുപോലെ പൊട്ടിപ്പോന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കാൻഡി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചലഞ്ച് പാസ്സായോ എന്നുള്ളത് കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.